അതിപ്പോ മാറിക്കോളൂ. മാറിക്കോളൂ ഫുഡ്. ചേച്ചി എടാ, ഞാൻ കൊറച്ച് പണിയില്ല, നീ അമ്മേനൊന്ന് നീട്ടി വിളിച്ചേ, നിനക്കുള്ളത് ഇപ്പൊ വരും. ഞാൻ അമ്മേന്ന് വിളിച്ചായിരിക്കും വരുമോ? ഉറപ്പായിട്ടും വരും. അമ്മ എന്താണ് ചേച്ചി എന്തോ കുത്തി പറയുന്ന പോലെ? കുത്തി പറഞ്ഞതല്ല, ഞാൻ നോർമലായിട്ട് പറഞ്ഞതാ. ഏ ആ പറയു, നീ അമ്മേന്ന് വിളിച്ചോ. അമ്മ അമ്മ ആ വന്ന വിശക്കണ വിശക്കണ ഭക്ഷണം കേട്ടെ. എന്തമ്മാ ഫുഡ്? ചോറും കറി ഉണ്ട്, പുട്ടും പയറും പപ്പടവും ഉണ്ട്. പുട്ടും പയറും പപ്പടവും ഉണ്ടാ? അപ്പൊ പിന്നെ ഒരു പിടി പിടിക്ക. എടുത്തു നോക്കാം, കൈ കഴിട്ടും വരണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഞാനും ചേച്ചി നേരത്തെ പറഞ്ഞപ്പോഴേ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നൊക്കെ തോന്നി. എനിക്കും തോന്നിയായിരുന്നു. എന്താ തോന്നിയെന്ന്? അല്ല ഞാനിങ്ങനെ എന്തോ ഉണ്ടല്ലോ. എന്തോണ്ടോന്ന്? പിന്നെ കഴിക്കാം, ഇങ്ങോട്ട് വന്നേ. അമ്മൂമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇന്നലെ മെനങ്ങാന്ന് വാങ്ങണ്ടേ, നിങ്ങൾ രണ്ടുപേരോട് എന്റെ ബാഗിൽ നിന്ന് മുട്ടായി എടുത്തില്ലായിരുന്നോ? എടുത്തായിരുന്നു. അമ്മൂമ്മ എടുക്കാൻ പറഞ്ഞാ എടുത്ത്. എന്തേറ്റി അല്ല, മുട്ടായി എടുക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനകത്തിരുന്ന് മൂക്കൂത്തി എന്തിയെ? അതിനകത്തിരുന്ന മൂക്കൂത്തി എന്തിയെന്ന് നിങ്ങൾ എടുത്തു? ഏത് മൂക്കൂത്തി? എപ്പൊ എടുത്തത്? അമ്മൂമ്മ എന്തിനാ അമ്മൂമ്മ പറയണത്? ഞാനൊന്നും എടുത്തിട്ടില്ല. ദേശേ കളിക്കല്ലേ, വാ കഴിക്കണ്ടേ. ഇപ്പൊ കഴിക്കുന്നില്ല, അവിടെ നിന്നേ. മറുപടി പറഞ്ഞിട്ട് കഴിച്ചാ മതി. അമ്മ ഒരു കഴിക്കട്ടെ. അമ്മ അത് ഇച്ചിരി കഴിച്ചു കുഴപ്പമൊന്നും വരത്തില്ലല്ലോ. അമ്മ എന്തരമ്മ ഈ അമ്മൂമ്മ പറയണത്? വിശന്നിട്ട് വന്ന പിള്ളേരല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് ചോദിച്ചാ പോരെ. എന്താ മൂക്കൂത്തി എങ്ങാണ്ടാ ഞാൻ എടുത്തെന്നൊക്കെ പറഞ്ഞോണ്ട് എന്നോടൊന്നും ചോദിച്ചോണ്ടിരിക്കും. ഞാൻ അവിടെ എടുത്തില്ല. ആ കേട്ടല്ലോ, അവൻ എടുത്തിട്ടില്ല. നിങ്ങൾ തന്നെ എടുത്ത്, അല്ലെങ്കിൽ പിന്നെ എന്റെ ബാഗിനകത്തിരുന്ന മൂക്കൂത്തി എവിടെ പോയി? പറു പറു, അങ്ങനെ എടുത്ത എന്റെ മൂക്കൂത്തി? എടുത്തില്ല. പിന്നെ എന്റെ ബാഗിനകത്തിരുന്ന സാധനം എന്തോ ആവിയായി പോയോ? അമ്മ അമ്മ ചിലപ്പോ അച്ഛന്റെ അടുത്ത് ഉണ്ടാവും, വിളിച്ചു ചോദിക്ക്. അതല്ലെങ്കിൽ അമ്മ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടാവും, ഒന്ന് നോക്കിയാൽ പോരെ, അത് കിട്ടും. എനിക്ക് ആരെയും വിളിച്ചു ചോദിക്കേണ്ടത് കാര്യമൊന്നുമില്ല, എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. ഇവിടെ വെച്ച സാധനം, എന്റെ ബാഗിനകത്ത് വെച്ചിരുന്ന സാധനം എങ്ങനെ പോവാനാ? അതെനിക്കെങ്ങനെ അറിയാൻ പറ്റും? അവരോട് ചോദിച്ചാൽ അവരെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് എങ്ങനെ പോവാന്ന് നമുക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ. അമ്മയുടെ സാധനം ഇത് പിള്ളേർ തന്നെയാ എടുത്തത്. എന്ത് കഷ്ടമാണ് നോക്കണേ ഇത്. അമ്മ ഇത് രാവിലെ തുടങ്ങിയതാ അമ്മ ഇങ്ങനെ ഈ പറയണത്. പിള്ളേരെ ചോദിക്കാതെ പറയുന്ന ഒരു സാധനം എടുത്തോണ്ട് പോകത്തില്ല ഇവിടുന്ന്. എടി നിന്നോട് ചോദിക്കാതില്ല, നിന്റെ കെട്ടിയോനെ നിന്റെ മാല എടുത്തോണ്ട് പോയി വിറ്റത്, അതൊക്കെ കണ്ടും കേട്ടു ഈ പിള്ളേരും വളരുന്നത്. അമ്മ മതി നിർത്തേ. അമ്മ ഒരക്ഷരം പൊരിഞ്ഞ് കുട്ടികളെ കുറിച്ച് പറയരുത്. എന്റെ സാധനം കിട്ടുന്നത് വരെ ഞാൻ പറഞ്ഞോണ്ടേ ഇരിക്കും. എന്റെ അമ്മൂമ്മ ഇവര് പറഞ്ഞില്ല അമ്മൂമ്മയുടെ മുഖത്തി എടുത്തില്ലെന്ന്. അമ്മൂമ്മ വേറെ എവിടെയെങ്കിലും വെച്ച് മറന്നാണെങ്കിലോ? അതോ എനിക്കെന്തോ ഓർമ്മപ്പശു വല്ലോ ഉണ്ടോ? എന്റെ ബാഗിൽ നിന്ന് സാധനം കാണാതെ വന്നിട്ട്. അമ്മ അമ്മ നേരത്തെ പറഞ്ഞില്ലേ, ബാലു എന്നോട് ചോദിക്കാതെ എന്റെ മാല എടുത്തോണ്ട് പോയി വിറ്റ കഥ പറഞ്ഞല്ലോ. അങ്ങേര് എന്റെ മാല എടുത്തോണ്ട് പോയി വിറ്റിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ മാല എനിക്ക് തിരിച്ച് തന്നിട്ടുണ്ട്. അതും ഈ പിള്ളേർ കണ്ടുപിടിക്കുമല്ലോ എന്തായാലും. അതുകൊണ്ട് ഇനി മേല ഇങ്ങനത്തെ വർത്തമാനം പറയരുത് ഇവിടെ. നീ കൂടുതൽ കഥാപ്രസംഗം ഒന്നും നടത്തണ്ട, നീയും പഠിച്ച കള്ളിയാ. അതെ ഞാൻ കള്ളിയാ, എന്റെ ഭർത്താവ് കള്ളനാണ്, ഞങ്ങൾക്കുണ്ടായ മക്കളെല്ലാം കള്ളനും കള്ളികളാണ്. പ്രശ്നം തരുന്നല്ലോ. എത്രണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്റെ ആകെ ഉള്ള കാശ അമ്മ കൊണ്ടുപോയി അമ്മയുടെ മൂക്കുത്തി വാങ്ങിക്കേ. പോരെങ്കിൽ ഞാൻ തരാം. ബാഗും പിടിക്ക്, എന്നിട്ട് അമ്മ വീട്ടിലേക്ക് പോയിക്കോ. അതാ നല്ലത്. ദേ മാലയും മളയും കമ്മലും മോതിരം ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് അത് കാണാണ്ട് പോയാൽ അതിന് നമ്മൾ കള്ളപ്പേര് കേൾക്കേണ്ടി വരും. അതുകൊണ്ടാ അമ്മ വീട്ടിലോട്ട് പോയിക്കോ, ചെല്ല്. അപ്പൊ നീ എന്നെ ഇറക്കി വിടുവാന്നോ? അമ്മയ്ക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഇവിടെ നിൽക്കുന്നതിനല്ലേ ഉള്ളു കുഴപ്പം. ഞാൻ ഈ ഗേറ്റിന്റെ വെളിയിൽ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ മൂക്കൂത്തി കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. പിന്നെ ഞാനേ എന്റെ മക്കളെയും കൊച്ചുമക്കളെയും കാണാനാ ഞാൻ ഇവിടെ വന്നത്. എന്റെ കാലിന്റെ മുട്ട് പോലും വയ്യാതെ എന്നിട്ടേ എനിക്കെല്ലാം മനസ്സിലായി. അമ്മ അമ്മയ്ക്കും ആ ബോധമൊന്നും ഇല്ലല്ലോ. അമ്മ മക്കളാണ് മരുമക്കളാണ് കൊച്ചുമക്കളാണെന്നുള്ള. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടാ. നിങ്ങൾ എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം മക്കളെ. അമ്മമ്മ അമ്മയുടെ ദേഷ്യത്തിന് പറഞ്ഞിരിക്കും, കുറച്ച് കഴിയുമ്പോ ശരിയാവും. വിശക്കണ്ട, ഓ ഭക്ഷണം നേട്ടെ. ആ